കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അശോകന്റെ വീടിന് നേരെ അർദ്ധരാത്രിയോടെയാണ് ബോംബേറുണ്ടായത് ചെറുവാഞ്ചേരിയിലെ സി പി ഐ എം ഓഫീസിന്റെ ശിലാസ്ഥാപനം അടുത്ത ദിവസം നടക്കാനിരിക്കെയാണ് അക്രമം സ്ഫോടനത്തിൽ വലതുകാലിന് സാരമായി പരിക്കേറ്റ ഗൺമാൻ പി രഞ്ജിത്തിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീട്ടുവളപ്പിലെത്തിയ ഇരുപത്തിയഞ്ചംഗ സംഘം ഉഗ്രശേഷിയുള്ള ബോംബെറിയുകയായിരുന്നുവെന്ന് എ അശോകൻ പറഞ്ഞു താനടക്കമുള്ളവർ ബി ജെ പി ഉപേക്ഷിച്ച് സി പി ഐ എമ്മിലെത്തിയ കാലം മുതൽ ചെറുവാഞ്ചേരി മേഖലയിൽ ആർഎസ്എസ് നടത്തുന്ന അക്രമങ്ങളുടെ തുടർച്ചയാണിതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ഇത് ആപിഎസ് നിർമ്മാണമാണ് ഇതിന് പ്രകോപിതരായിട്ടുള്ളത് കാരണം സ്വന്തം പാർട്ടിക്ക് ഒരു പതിനാല് സെന്റ് ഭൂമി സ്വന്തമായി വിലക്കെടുത്തുകൊണ്ട് ഒരു ആസ്ഥാനം നിർമ്മിക്കുന്നതാണ് ഇവരെ അതിന്റെ പ്രവർത്തനമാണ് ഇവരെ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുക സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ സ്ഥലം സന്ദർശിച്ചു ആർ എസ് എസിന്റെ അക്രമങ്ങളെ പ്രതിരോധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇവിടെ പാർട്ടി പ്രവർത്തകന്മാരുടെ സ്ഥിരമായ ക്യാമ്പ് നടത്തിക്കൊണ്ട് ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കും ആക്രമണങ്ങളെ അതേ നേരിടാനല്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ജനങ്ങളെ അണിനിരത്തി ഇത്തരം ആക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്താൻ വേണ്ടി പോകുന്നത് അതേസമയം സംഭവത്തിന് പിന്നിൽ തങ്ങളല്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ബിജെപി ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മേഖലയിൽ വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട് യദുനാരായണൻ റിപ്പോർട്ടർ കണ്ണൂർ